പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കനോണിന്റെ ന്യൂ മോഡൽ ഇങ്ക് ടാങ്ക് കളർ പ്രിന്റർ ആയ കനോൺ പിക്സിമ G1730 എന്ന പ്രിന്ററിന്റെ അൺബോക്സിംഗും ഫസ്റ്റ് സെറ്റപ്പ് എല്ലാം ഉള്ള ഒരു ഫുൾ വീഡിയോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുമ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോവാം. പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രിന്റർ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉടൻ തന്നെ അടുത്തുള്ള കനോണിന്റെ ഓതറൈസ്ഡ് സർവീസ് സെന്ററിലോ അല്ലെങ്കിൽ ടോൾ ഫ്രീ നമ്പറിലോ വിളിച്ച് ഇൻസ്റ്റാളേഷൻ ബുക്ക് ചെയ്യണം. അവരുടെ എഞ്ചിനീയർ വന്നാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അൺബോക്സിങ്ങും സെറ്റപ്പും എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. എങ്കിൽ മാത്രമേ കറക്റ്റ് വാറണ്ടി കിട്ടുകയുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ബോക്സിന്റെ പുറത്ത് പ്രിന്ററിന്റെ ചെറിയൊരു സ്പെസിഫിക്കേഷൻ കുറച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഏത് സീരീസ് ഇങ്കാണ് ഇതിൽ ഉപയോഗിക്കേണ്ടതെന്നുള്ളതും ഒരു ഇങ്ക് റീഫില്ലിംഗിൽ എത്ര നിങ്ങൾക്ക് പാച്ച് പ്രിന്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഈ ആവറേജ് മൈലേജ് ആണ് ഈ പറയുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന മാറ്ററിനനുസരിച്ചും ഉപയോഗിക്കുന്ന മെത്തേഡിനനുസരിച്ചും ഡിപ്പെൻഡ് ഉണ്ടാവും. ഇനി നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്തോടെ പ്രിന്റർ കാണാൻ സാധിക്കും. അതിൻ്റെ നേരെ സൈഡിലായിട്ട് ഇതേപോലെ ഒരു മൊഡ്യൂൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു സെറ്റായിട്ട് വരുന്നത് ലിങ്കും അതിൻ്റെ യൂസർ മാനുവൽ, ഡ്രൈവേഴ്സ്, പവർ കേബിൾ, USB കേബിൾ എല്ലാം ഇതിൻ്റെ അകത്താണ് വരുന്നത്. ഇത് ചെറിയൊരു പേപ്പർ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ വേണ്ടി, സെൽഫായിട്ട് ചെയ്യാൻ വേണ്ടി കമ്പനി കൊടുത്തൊരു ഓപ്ഷനാണ്. ആ ലിങ്ക് കയറി തന്നെ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു ഓതറൈസ്ഡ് ടെക്നീഷ്യനെ വിളിച്ചു കഴിഞ്ഞാൽ അവർ വന്നാണ്ട് ഫ്രീ ആയിട്ട് ഇതെല്ലാം സെറ്റപ്പ് എല്ലാം ചെയ്ത് തരുന്നതാണ്. എങ്കിൽ മാത്രമേ വാറണ്ടി കറക്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഈ കിറ്റിൻ്റെ അകത്ത് ഡ്രൈവർ സൈഡിൻ്റെ യൂസർ മാനുവൽ ഉണ്ട്, അതുപോലെ ഇങ്ക് ബോട്ടിൽസ് ഇതിൻ്റെ അകത്താണ് വരുന്നത്. അപ്പോൾ പിന്നെ ഹെഡും, പ്രിന്ററിൻ്റെ ഹെഡും ഈ ഒരു ബോക്സിൻ്റെ അകത്താണ് വരുന്നത്. ഓരോന്നോരോന്ന് ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഈ മോഡലും പ്രിന്ററിൽ 4 ടാങ്കാണ് വരുന്നത്. ബ്ലാക്കിൻ്റെ ഒരു ടാങ്ക്, അതേപോലെ സിയാന്, മജന്ത, യെല്ലോ, ഇത് മൂന്നിനും പാടെ 3 സെപ്പറേറ്റ് ടാങ്കുകൾ. അങ്ങനെ 4 ടാങ്കാണ് വരുന്നത്. അതിനുള്ള ഇങ്ക് പ്രിന്ററിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. ശ്രദ്ധിക്കുക, കളറിൻ്റെ ബോട്ടിൽസ് എല്ലാം ചെറിയ ബോട്ടിലാണ് ഉണ്ടാവുക. അത് ഇനീഷ്യൽ ഇങ്ക് ആയതുകൊണ്ടാണ്. നിങ്ങൾ ഇങ്ക് കഴിഞ്ഞാൽ പിന്നെ റീഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുക. 70 ml കുറച്ച് വലിയ ബോട്ടിലായിരിക്കും. അപ്പം ഇത് ബോട്ടിൽ മാറ്റി വെച്ചു. ഇനി കാണുന്നത് നിങ്ങൾക്ക് ഈ ഹെഡാണ്. ഈ ഹെഡ് എടുക്കണമെങ്കിൽ നമ്മൾ ഈ പാക്ക് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യണം. രണ്ട് സൈഡും ഓപ്പൺ ചെയ്യുക. ഇതിൻ്റെ താഴത്തായിട്ടാണ് വരുന്നത്. അവിടെ തന്നെയാണ് പ്രിന്ററിൻ്റെ പവർ കോഡും USB കേബിളും വരുന്നത്. 2 ഹെഡാണ് വരുന്നത്. ബ്ലാക്കിനൊരു ഹെഡ്, കളറിനൊരു ഹെഡ്. ഇത് ഒന്ന് പവർ കോഡാണ് വരുന്നത്, പിന്നെ ഒന്ന് USB കേബിളും. അപ്പോൾ അത് രണ്ടും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പ്രിന്റർ ബോക്സിൽ നിന്നും പുറത്തോട്ട് എടുക്കാം. പ്രിന്റർ പുറത്തോട്ട് വെച്ച് കവറെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. കവർ നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന സമയത്ത്, പിന്നീട് ഉപയോഗിക്കുന്ന സമയത്ത് അടച്ചു വെക്കാനും പൊടി കയറാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ കാണും കംപ്ലീറ്റ് ഓറഞ്ച് സ്റ്റിക്കർ ആദ്യം റിമൂവ് ചെയ്യണം. എങ്കിൽ എന്നിട്ട് പ്രിന്റർ ഓൺ ആക്കുകയാണ് ആദ്യം ചെയ്യാനുള്ളത്. കംപ്ലീറ്റ് ഓറഞ്ച് സ്റ്റിക്കർ റിമൂവ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം പവർ കോഡ് എടുക്കുക. പ്രിന്ററിന്റെ പിറക് വശത്ത് ലെഫ്റ്റ് സൈഡിലായിട്ടും പവർ കോഡ് കണക്ട് ചെയ്യാൻ പോർട്ട് വരുന്നത്. അവിടെ ജസ്റ്റ് കണക്ട് ചെയ്യുക. എന്നിട്ട് പ്രിന്റർ ഓൺ ആക്കുക. ഓൺ ആക്കിയതിന് ശേഷമാണ് ഇങ്ക് ഫില്ല് ചെയ്യാനുള്ളതും ഹെഡ് ഇൻസേർട്ട് ചെയ്യാനുള്ളതെല്ലാം. അപ്പോൾ ഞാൻ ജസ്റ്റ് പ്രിന്റർ ഒന്ന് ഓൺ ആക്കി കുറച്ച് നേരം ലോഡിംഗ് ഉണ്ടാവും. ആ ലോഡിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ഹെഡ് ഇൻസേർട്ട് ചെയ്യുകയാണ് വേണ്ടത്. കുറച്ച് നേരം ഈ പവർ ലൈറ്റ് ഇങ്ങനെ ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഫ്ലാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സ്റ്റഡി ആയി നിൽക്കുമ്പോഴാണ് നമ്മൾ ഹെഡ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും. യെസ്, ഏകദേശം സ്റ്റഡി ആവാനായിട്ടുണ്ട്. ഓക്കെ, യെസ്, ഇപ്പോൾ ഉണ്ടല്ലേ. ഇതേപോലെ സ്റ്റഡി നിൽക്കും. ഈ സ്റ്റഡി നിൽക്കുമ്പോഴാണ് നമ്മൾ ഹെഡ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. പ്രിന്ററിൻ്റെ കൂടെ 2 ഹെഡ് വരുന്നതാണ്. ബ്ലാക്ക് കളർ, ഇനി ബി എന്നാണ്ട് സി എന്നാണ്ട് 2 ഹെഡ് വരുന്നതാണ്. ബി എന്ന ബ്ലാക്ക്, സി എന്ന കളർ, 2 ഹെഡാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഈ ട്രേ, ഇവിടെ മുകളിൽ ഒരു ഡോർ ഉണ്ട്, ആ ഡോർ ഓപ്പൺ ചെയ്യണം. ആ ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാരേജ് ഇതേപോലെ സെൻട്രലിൽ വന്ന് നിൽക്കുന്നതാണ്. എന്നിട്ട് ഇവിടെ കാരേജിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഇതേപോലെ CB എന്ന് കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. കളറിൻ്റെ ഒരു സിയെന്നും ബിക്ക് ബ്ലാക്കും എന്നാണ് പറയുന്നത്. അത് നമുക്ക് ബ്ലാക്ക് ഹെഡ് ഇൻസേർട്ട് ചെയ്യാം. അതിനാദ്യം പാക്കിങ്ങിൽ നിന്നും ഹെഡ് പുറത്തോട്ട് വെക്കുക. മസ്റ്റായിട്ട് ഈ ഓറഞ്ച് സ്റ്റിക്കർ റിമൂവ് ചെയ്യണം. അത് റിമൂവ് ചെയ്യാതെ ഒരിക്കലും നമ്മൾ വെക്കാൻ പാടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കറക്റ്റായിട്ട് ആ ഒരു ബി എന്ന് എഴുതിയാൽ മെൻഷൻ ചെയ്ത ആ സ്ലോട്ടിലോട്ട് കറക്റ്റായിട്ട് ഹെഡ് ഇൻസേർട്ട് ചെയ്യുക. ജസ്റ്റ് എന്നിട്ടൊന്ന്
തള്ളി കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ലോക്ക് ആയിട്ടുണ്ടാവും. നെക്സ്റ്റ് ഉള്ളത് കളറാണ്, കളർ ഹെഡാണ് ഫില്ല് ചെയ്യാനുള്ളത്. കളർ ഹെഡും നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ ഓറഞ്ച് സ്റ്റിക്കർ മസ്റ്റായിട്ട് റിമൂവ് ചെയ്തിരിക്കണം. റിമൂവ് ചെയ്തിട്ട് കറക്റ്റ് ആ സ്ലോട്ടിലോട്ട് ഇൻസെർട്ട് ചെയ്യുക. പിന്നുകൾക്ക് ബെൻഡ് കാര്യങ്ങളൊന്നും ഉണ്ടാവരുത്. അത് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ കാരേജ് ക്ലോസ് ചെയ്യുക, എന്നിട്ട് ഡോറ് ക്ലോസ് ചെയ്യുകയാണ് വേണ്ടത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഇങ്ക് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. പ്രിന്ററിൻ്റെ കൂടെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ 4 ബോട്ടിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. 3 കളറിൻ്റെ ബോട്ടിലും 1 ബ്ലാക്കിൻ്റെ ബോട്ടിലും. 3 കളറിൻ്റെ ബോട്ടിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും, ചെറിയ ബോട്ടിലാണ് വരുന്നത്. നിങ്ങൾ നെക്സ്റ്റ് ടൈം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ബ്ലാക്കിൻ്റെ അതേപോലെ തന്നെ വലിയ ബോട്ടിലാണ് കിട്ടുക. ലെഫ്റ്റ് സൈഡിൽ ബ്ലാക്കിൻ്റെ ടാങ്കും റൈറ്റ് സൈഡിൽ കളറിൻ്റെ 3 ടാങ്കുമാണ് വരുന്നത്. ഇങ്ക് ഫില്ല് ചെയ്യൽ വളരെ സിമ്പിൾ മെത്തേഡാണ്. ജസ്റ്റ് ആ ടോപ്പ് ഓപ്പൺ ചെയ്യുന്നു, നമ്മൾ ബ്ലാക്കിൻ്റെ ബോട്ടിൽ എടുക്കുക, നേരെ അതിലേക്ക് ഇൻസെർട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇങ്ക് ഫില്ലാവുന്നതാണ്. നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ ഇങ്ക് ഫില്ലായിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇത് ടാങ്ക് ഫുള്ളാവില്ല. ഫസ്റ്റ് ടൈം ആകുമ്പോൾ നിങ്ങൾ ഇങ്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ടാങ്ക് പകുതി വരെ നിൽക്കുകയേ ഉള്ളൂ. കാരണം അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ ബോട്ടിലാണ് വരുന്നത്, കുറച്ച് ഇങ്ക് മാത്രമേ അതിലുണ്ടാവുകയുള്ളൂ. നെക്സ്റ്റ് ടൈം നിങ്ങൾ ഫില്ല് ചെയ്യുന്ന സമയത്താണ് ഒരു ബോട്ടിൽ കംപ്ലീറ്റായിട്ട് ആ ടാങ്കിൻ്റെ അകത്ത് ഉൾക്കൊള്ളുന്നത്. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ഫില്ല് ചെയ്തു. നെക്സ്റ്റ് വരുന്നത് സിയാനാണ്. സിയാൻ്റെ ടാങ്ക് ഓപ്പൺ ചെയ്തു, സിയാൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ബോട്ടിലിൻ്റെ മോടി റിമൂവ് ചെയ്യുന്നു, അത് എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ബ്ലാക്ക് ഫില്ല് ചെയ്ത് അതേപോലെ തന്നെ അതിലേക്ക് ജസ്റ്റ് ബോട്ടിൽ വെച്ചെടുക്കുന്നു. ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഇങ്ക് ഫില്ലാവുന്നതാണ്. ഓൺലൈനിൽ നിന്ന് ഇങ്ക് വാങ്ങുന്നവരും പ്രിൻ്റർ വാങ്ങുന്നവരും ശ്രദ്ധിക്കുക, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇങ്കിൻ്റെ കാര്യത്തിൽ പല കസ്റ്റമർക്കും അബദ്ധം വരാറുണ്ട്. അതായത് ഇങ്ക് ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇങ്കാണ് വരുന്നത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് കഴിഞ്ഞ നിങ്ങൾ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് മാത്രമേ ഇങ്ക് പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ സിയാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്, അത് ക്ലോസ് ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മൾ മജന്ത ഫില്ല് ചെയ്യാൻ വേണ്ടി ടോപ്പ് ഓപ്പൺ ചെയ്തു, ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ജസ്റ്റ് അതിലേക്ക് ബോട്ടിൽ വെച്ചെടുക്കുക, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഫില്ലാവുന്നതാണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ലാസ്റ്റ് വരുന്നത് യെല്ലോ ടാങ്ക് ഫില്ല് ചെയ്യാനാണ്. അപ്പോൾ യെല്ലോൻ്റെ ടാങ്കിൻ്റെ ബോട്ടിൽ ഓപ്പൺ ചെയ്തു, നമ്മൾ ബോട്ടിലെടുത്തു, എന്നിട്ട് ജസ്റ്റ് അതിലേക്ക് നമ്മൾ ചെയ്ത പോലെ തന്നെ ജസ്റ്റ് അതിലേക്ക് വെച്ചെടുക്കുക, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇങ്ക് ഫില്ലാവുന്നതാണ്. അപ്പോൾ ഇങ്ക് ഫില്ല് ചെയ്യുന്ന പ്രോസസ്സും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഹെഡ് ഇൻസെർട്ട് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് ഡോറ് ക്ലോസ് ചെയ്യുക. കുറച്ച് നേരം ആ ഡോറ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം ലൈറ്റ് ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് സ്റ്റഡി ആയി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ എന്നുള്ള ബട്ടൺ കാണാൻ സാധിക്കും. ആ ഓക്കെ എന്നുള്ള ബട്ടൺ ഒരു 3 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കുക. ആ ലോങ് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒന്ന് ഫ്ലാഷ് ചെയ്യാൻ തുടങ്ങും. ആ ഫ്ലാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൈയെടുക്കുക, ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഫസ്റ്റ് ഇങ്ക് ചാർജിങ് അല്ലെങ്കിൽ ഇനീഷ്യൽ ഇങ്ക് സെറ്റിംഗ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈറ്റ് സ്റ്റഡിയായി നിൽക്കും. അത് സ്റ്റഡിയായി നിന്നാൽ മാത്രമേ നിങ്ങൾ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്താണ്ട് പ്രിൻറ്റ് ചെയ്യാൻ പാടുള്ളൂ. കണ്ടില്ലേ, നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇതേപോലെ പവർ ലൈറ്റ് സ്റ്റഡിയായി നിൽക്കും. എങ്കിൽ മാത്രമേ നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് അതിൻ്റെ ഫസ്റ്റ് ഇനീഷ്യൽ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി നിങ്ങൾ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്താണ്ട് എന്തെങ്കിലും ഡോക്യുമെൻ്റ് പ്രിൻറ്റ് കൊടുക്കുക, അത് പ്രിൻറ്റ് ചെയ്ത് വരുന്നതാണ്. ഇനി എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ അടുത്തുള്ള കനോണ്ട് ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിൽ വിളിച്ച് ഇൻഫോം ചെയ്യുക. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത് ഫസ്റ്റ് തന്നെ നിങ്ങൾ അവരെ ഇൻഫോം ചെയ്യണം എന്ന് പറയുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോസ് വിചാരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.